നമസ്കാരം വീണ്ടും യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചവരെല്ലാം ജീവനും കൊണ്ടോടുന്ന കാഴ്ച ഗാസ മുൻപ് വീണ്ടും സംഘർഷഭരിതമാകുമ്പോൾ ഹമാസിന് മേൽ ഇസ്രയേൽ തീ പെയ്യുകയാണ് ഇപ്പോൾ സിറിയയും തവിടപൊടിയാകുന്നു സിറിയയുടെ സൈനിക കേന്ദ്രങ്ങൾ ഇസ്രയേലിന്റെ വ്യോമാക്രമണം നടക്കുകയാണ് ശനിയാഴ്ച രാത്രി സിറിയയിൽ നിന്ന് റോക്കറ്റുകൾ ഉതിർത്തു അതായത് ഇസ്രയേലിന് നേരെയായിരുന്നു ആക്രമണം ഇതോടുകൂടി ഇസ്രയേൽ തിരിച്ചടിക്കാനും മറുപടി നൽകിയേ തീരൂ എന്ന തീരുമാനത്തിലേക്കും എത്തി ഞായറാഴ്ച രാവിലെയോടുകൂടി തിരിച്ചടി തുടങ്ങി സിറിയയിൽ നിന്ന് ഇസ്രയേലിലേക്ക് ആക്രമണം ഉണ്ടാകുന്നത് അപൂർവം സംഭവമാണ് രണ്ട് തവണയായി ആറ് റോക്കറ്റുകൾ ഇസ്രയേലിൽ പതിച്ചു അതിലൊന്ന് പ്രതിരോധ സംവിധാനത്തെ ബാധിച്ചു മറ്റൊന്നൊരു പാടത്താണ് പതിച്ചത് തകർന്ന റോക്കറ്റിന്റെ ഭാഗങ്ങൾ തങ്ങളുടെ അതിർത്തിയിൽ പതിച്ചുവെന്ന് ജോർദാൻ സൈന്യവും അറിയിച്ചു കഴിഞ്ഞു എന്തായാലും റോക്കറ്റ് തുടുത്ത കേന്ദ്രം ലക്ഷ്യമാക്കി തന്നെ ഇസ്രയേലിന്റെ പ്രത്യാക്രമണം അങ്ങ് തുടങ്ങി യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ സിറിയയുടെ നാലാം ഡിവിഷൻ റഡാർ സംവിധാനങ്ങൾ പീരങ്കികൾ എന്നിവയെല്ലാം തവിടുപൊടിയായി ദമാസ്കസ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഫലസ്തീൻ സംഘടന ശനിയാഴ്ചത്തെ റോക്കറ്റ് ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഇതാണ് ഇസ്രയേലിനെ ചോടിപ്പിച്ചത് അലക്സാ പള്ളിയിലെ ഇസ്രയേൽ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ആക്രമണമെന്നും സംഘടന പറഞ്ഞിരുന്നു ക്രൂരനായ ശത്രുവിനെതിരെയുള്ള പോരാട്ടത്തിന്റെ തുടർച്ചയാണ് റോക്കറ്റ് ആക്രമണങ്ങൾ എന്നാണ് സിറിയൻ പ്രസിഡന്റിനോട് അടുത്ത വൃത്തങ്ങൾ പ്രതികരിച്ചത് ഇത് സിറിയക്ക് കഷ്ടകാലം വരുത്തി വെച്ചു എന്ന് വേണം മനസ്സിലാക്കുക കാരണം മുട്ടിയത് ഇസ്രയേലിനോടാണ് ഇസ്രയേൽ വെറുതെ വിടില്ല ഇസ്രയേൽ തിരിച്ചെടുത്തു തുടങ്ങി കഴിഞ്ഞ ദിവസം ലബനിൽ നിന്നും ഗാസ മുനമ്പിൽ നിന്നും ഇസ്രയേലിന് നേരെ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരുന്നു മറുപടിയായിട്ടാണ് ഇസ്രയേലും വ്യോമാക്രമണം നടത്തിയത് അലക്സ പള്ളിയിൽ ഇസ്രേലി പോലീസ് നടത്തിയ കടന്നുകയറ്റത്തെ തുടർന്നാണ് മേഖലയിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തത് ജെറുസലേമിലെ ഏറ്റവും വിശുദ്ധമായ മുസ്ലിം പള്ളിയിൽ ഇസ്രയേലി സൈന്യം ഇരച്ചെത്തി എന്നാണ് സിറിയയുടെ വിശദീകരണം തന്നെ ഞങ്ങൾ ഇസ്രേലിനു നേരെ വ്യോമാക്രമണം നടത്തി എന്നാണ് സിറിയ പറയുന്നത് ഇത് അവർ സമ്മതിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയത് പള്ളിക്കകത്ത് ഇസ്രേലി പോലീസ് വിശ്വാസികളെ മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായ രണ്ടാം വട്ട റോക്കറ്റ് ആക്രമണത്തിന് ശേഷമായിരുന്നു സിറിയയിൽ വിവിധ സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയ കാര്യം ഇസ്രയേൽ സ്ഥിരീകരിച്ചത് സിറിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ഇസ്രയേലിന്റെ വ്യോമാക്രമണം സിറിയയുടെ അതിർത്തിക്കുള്ളിൽ നിന്നുണ്ടാകുന്ന ഏത് പ്രവർത്തികൾക്കും സിറിയൻ ഭരണകൂടം തന്നെയാണ് ഉത്തരവാദിയെന്നും ഇസ്രയേലിന്റെ പരമാധികാരം ചോദ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തിയും അനുവദിക്കില്ല എന്നാണ് ഇസ്രയേലിന്റെ പക്ഷം റമദാൻ എത്തിയതോടുകൂടി ലബറൻ ഗാസ കിഴക്കൻ ജെറുസലേം വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ അതിർത്തി കടന്നുള്ള ആക്രമണം ശക്തിപ്പെട്ടിട്ടുണ്ട് അലക്സ മൂസ്കിൽ ഇസ്രയേൽ പോലീസ് റെയ്ഡ് നടത്തുക കൂടി ചെയ്തതോടെ സംഘർഷം കൂടുതൽ ശക്തമായി ഈ വർഷം ഇതുവരെ തൊണ്ണൂറോളം പലസ്തീനുകാർ ഇസ്രയേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ തിരിച്ചുള്ള ആക്രമണത്തിൽ പത്തൊൻപത് ഇസ്രയേലികൾക്കും ജീവൻ നഷ്ടമായി ബ്രിട്ടീഷ് സഹോദരിമാരും ഒരു ഇറ്റാലിയൻ വിനോദസഞ്ചാരിയും ഉൾപ്പെടെ പല സാധാരണ പൗരന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും അൽ അക്സയിലെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കാനാണ് അൻപത്തിയേഴ് ഇസ്ലാമിക രാജ്യങ്ങളുടെ തീരുമാനം ജിദ്ദയിൽ ചേർന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ അടിയന്തര യോഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനമാണ് കൈക്കൊണ്ടത് പക്ഷേ ഇസ്രയേൽ അങ്ങനെയൊന്നും മുട്ടുമടക്കുന്ന ഒരു രാജ്യമല്ല ഇസ്രയേൽ നടത്തുന്ന നീക്കത്തിനെതിരെ യു എനിൽ വിഷയം ഉന്നയിക്കാനും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളായ എല്ലാ രാജ്യങ്ങളും വിഷയം സഭയിലും സുരക്ഷാ കൌൺസിലിലും ഉന്നയിക്കും ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒന്ന് േലുമായി നയതന്ത്ര ബന്ധമുള്ള തുർക്കി യു എ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമുണ്ട് അവർ സ്ഥാനപതികൾ വഴി ഇസ്രയേലിനെ പ്രതിഷേധം അറിയിക്കും സൗദി ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം ഇസ്ലാമിക രാജ്യങ്ങൾക്കും ഇസ്രയേലുമായി നയതന്ത്ര ബന്ധമില്ല അവർ ഇസ്രയേലുമായി മികച്ച ബന്ധമുള്ള രാജ്യങ്ങൾ വഴി പ്രതിഷേധം അറിയിക്കുമെന്നാണ് പറയുന്നത് അക്രമത്തിൽ നിന്ന് ഇസ്രയേലിനെ പിന്തിരിപ്പിക്കാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്താൻ തന്നെയാണ് ഇസ്ലാമിക രാജ്യങ്ങൾ ശ്രമിക്കുന്നത് ലോകത്തെ പ്രധാന രാജ്യങ്ങൾ വഴിയും ഒ ഐ സി ഇസ്രായേലിനെതിരെ പ്രതിഷേധ നീക്കം നടത്താൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും എങ്ങനെയെങ്കിലും ഇസ്രയേലിനെ ഒന്ന് താണുപ്പിക്കണം അതിനു തീവ്രശ്രമം തന്നെയാണ് നടത്താൻ പോകുന്നത് പക്ഷേ അതുകൊണ്ടൊക്കെ ഇസ്രയേലിനെ തണുപ്പിക്കാൻ സാധിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്